അതെ, മമ്മൂക്കയായിട്ട് അച്ഛനും മമ്മൂക്കയും പല സ്റ്റോറീസ് ഉണ്ട്. അച്ഛനും മമ്മൂക്കയും ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറേ കോമഡീസും കുറേ കാര്യങ്ങളും ഉണ്ട്. മമ്മൂക്ക ആ ഒരു ഇത് മമ്മൂക്ക ഓപ്പണായിട്ട് കാണിച്ചില്ലെങ്കിലും ആ ഒരു കെയർ എപ്പോഴും ഉണ്ട്. ബിക്കോസ് മമ്മൂക്കയുടെ അടുത്ത് നമ്മളിങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിക്കണം അങ്ങനത്തെ ഇതൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്കനെ ടെക്സ്റ്റ് ചെയ്യും, ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യും. മമ്മൂക്ക എല്ലാ കാര്യങ്ങളും സുരേഷ് അങ്കിളുടെ അടുത്ത് ചോദിച്ച് അറിഞ്ഞിരിക്കും. നമ്മളിപ്പോൾ നടക്കുന്ന സംഭവം പോലും മമ്മൂക്ക അപ്ഡേറ്റ്, നമ്മുടെ കാര്യം മമ്മൂക്ക അങ്ങോട്ട് ചോദിച്ച് അറിഞ്ഞിരിക്കും. സോ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മമ്മൂക്ക ഡീൽ ചെയ്യണമെങ്കിൽ ഡീൽ ചെയ്യും. അത് ചേട്ടാ, ഞാൻ ഷൂട്ടിന്, ഫയർമാൻ ഷൂട്ടിന് പോകുന്നതിന് ഒരു 2 ഡേയ്സ് മുമ്പ് ഞാൻ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞിങ്ങനെ മമ്മൂക്കയുടെ കൂടെയാണ് ഫസ്റ്റ് മൂവി ചെയ്യാൻ പോണെ, വില്ലനായിട്ടാണ്. അപ്പോൾ എന്താ എന്തെങ്കിലും അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ ഒന്നും പറഞ്ഞില്ല, അമ്മ പറഞ്ഞത് നീ പോകുന്നത് മമ്മൂക്കയുടെ അടുത്തല്ലേ, നീ ഒന്നും വിഷമിക്കണ്ട, മമ്മൂക്ക എല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി പറഞ്ഞിട്ട് ഷൂട്ടിന്ന് പോയി. 2 ഡേയ്സ് കഴിഞ്ഞ് ഷൂട്ടിലെത്തി. എത്തി ഫസ്റ്റ് ഷോട്ടൊന്നും എടുത്തിട്ടില്ല. അതിന് മുമ്പ് ഞാൻ ലൊക്കേഷനിലെത്തിയപ്പോൾ മമ്മൂക്ക കാരവണ്ണത്ത് വിളിച്ചു വരുത്തി. ഞാൻ അവിടെ പോയപ്പോൾ മമ്മൂക്ക കാരവണ്ണത്ത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് പേഴ്സണാണ്. പാട്ടും പാടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നു. ഞാൻ കയറിപ്പോയപ്പോൾ മമ്മൂക്ക എന്നോട് ചോദിച്ചു, എടാ എന്താ എനിക്ക് ഫസ്റ്റ് പറഞ്ഞ അച്ഛനെ പോലെ തന്നെ അതെന്നൊക്കെ പറഞ്ഞ്, മുടിയും അതൊക്കെ പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ചോദിച്ച് എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അതെ മമ്മൂക്ക ടെൻഷനുണ്ട്. മമ്മൂക്ക എൻ്റെ തോളത്ത് തട്ടിട്ട് പറഞ്ഞ്, നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട, നിന്നെ കൊണ്ട് ഞാൻ എല്ലാം ചെയ്യിപ്പിച്ചോളാം, ഇത് മാത്രമേ പറഞ്ഞു. അപ്പോൾ എനിക്കും ഒരു ആശ്വാസമായി. പിന്നെ അകത്ത് പോയി ഫസ്റ്റ് സീനൊക്കെ കഴിഞ്ഞ് പിന്നെ പിന്നുള്ളത് ആക്ഷനാണ്, വലിയ സീക്വൻസാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് ആകെ ടെൻഷനാണ്, ബിക്കോസ് ഫേസ്റ്റ് മൂവി ആയതുകൊണ്ട് ഈ ആക്ഷനിൽ കൺട്രോൾ കിട്ടത്തില്ല. ലൈക്ക് ഈ ഫോഴ്സിൽ കൊണ്ടുപോയി നിർത്താമെന്നൊന്നും പറ്റത്തില്ല. അപ്പോൾ മമ്മൂക്കയുടെ അടുത്ത് ഈ പഞ്ചൊക്കെ ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ്. അങ്ങനെ ഒരു പഞ്ച് അറിയാതെ ഞാൻ മമ്മൂക്കനെ പഞ്ചും ചെയ്ത് ഞാൻ വിചാരിച്ച് പോയി. പക്ഷെ മമ്മൂക്ക ഭയങ്കര കൂളായിരുന്നു, പറഞ്ഞാൽ അത് കുഴപ്പമില്ലടാ, നീ അതൊക്കെ പഠിച്ചോളും, ആ ഒരു കൺട്രോൾ കിട്ടിക്കോളും. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു മമ്മൂക്ക. അതേപോലെ തന്നെയായിരുന്നു അച്ചാദിനിലും. അച്ചാദിനിലും എന്നെ ഇതേപോലെ എടുത്തിട്ട് ഇടിക്കുന്ന സീനുണ്ട്. അപ്പോൾ എടുത്തിട്ട് കുറേ ഇടിച്ച് ഇടിച്ചിട്ട് പറഞ്ഞ്, ആ അത് കുഴപ്പമില്ലടാ, നിൻ്റെ അച്ഛൻ എന്നെ ഇതേപോലെ കുറേ ചെയ്തിട്ടുണ്ട്. ഞാൻ ശരി മമ്മൂക്ക. ഈ ഫീൽഡിനെ കുറിച്ച് കോമ്പറ്റീഷൻ എന്തായാലും ഹെവി, അതിപ്പോൾ എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷൻ ഹെവിയാണ്. സോ ഈ ഫീൽഡിൽ പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കണമെങ്കിൽ യു ഹാവ് ടു എക്സൽ ഇൻ യുവർ ഓൺ വേ. സോ ആ ഒരു ഇതിലേക്ക്, ആ ഒരു പാത്തിലേക്ക് ഇപ്പം ഞാൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ. സോ പ്രോബ്ലി ഐ ടേക്ക് മൈ ടൈം, ലേൺ ദ പ്രോസസ്. പതുക്കെ എനിക്ക് കുറേ നല്ല, ഐ മീൻ ഇപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതായാലും ഫയർമാൻ ആയാലും അച്ചാദിൻ ആയാലും പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ദം ഇങ്ങനെയൊക്കെ ചെയ്തതിൽ എനിക്ക് കുറേ ഡയറക്ടേഴ്സ് ആയാലും നല്ല ഡയറക്ടേഴ്സിനെ എനിക്ക് ഉണ്ട്. ഇപ്പോൾ ദീപു ചേട്ടനൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ബ്രദർലി റിലേഷൻഷിപ്പ് പോലെയാണ്. സോ എനി അഡ്വൈസ് ഞാൻ ദീപു ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും. സോ അവരെനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരും. അതേപോലെ ഈ കരിങ്കുന്നം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെസ്റ്റ് മൂവിയാണ് ഇത്. എനിക്ക് എന്തായാലും ഞാൻ ജീവിതത്തിൽ മറക്കത്തില്ല, ബിക്കോസ് കുറേ സീനിയർ ആർട്ടിസ്റ്റിനെ പരിചയപ്പെടാൻ പറ്റി. ബിക്കോസ് ഇവരൊക്കെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് അച്ഛനെ നല്ലപോലെ അറിയാം. അപ്പോൾ അവർക്കിപ്പോൾ എന്നെ അത്രയും കാര്യമാണ്. സോ എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ ചോദിക്കാതെ തന്നെ അവരെൻ്റെ അടുത്ത് പറയും, എടാ നീ ഇനി ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ബൈജു ചേട്ടൻ എന്നൊക്കെ വെച്ചാൽ എന്നെ പിടിച്ചിരുത്തി പറയും, നീ ഇപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ പറയാം. സോ ആ ഒരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് ഈ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും എനിക്ക് ഇവരുടെ അടുത്ത് തന്നെ ഒരു ഗൈഡൻസ് കിട്ടി, അതിൽ കൂടി ഈ പാത്തിൽ ഫോർവേഡ് പോകാന്നുള്ളതാണ്. എനിക്ക് വില്ലനായിട്ട് ചെയ്യാനും ക്യാരക്ടർ റോൾ ചെയ്യാനാണ് താല്പര്യം കേട്ടോ. നായകനായിട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല, അതാണ് സത്യം. അതെ, ഞാൻ അച്ഛനെ ഫസ്റ്റ് കാണുന്നത് മോഹൻ തോമസ് എന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിലാണ് വില്ലൻ എന്നുള്ളൊരു ഇത് വന്നത്. പിന്നെ ഞാൻ അച്ഛൻ്റെ രാജാവിൻ്റെ മകൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ ഹീറോ ആൻഡ് രണ്ടുപേരും ഈക്വലായിട്ട് നിൽക്കുന്നു, പിന്നെ ഈ നെഗറ്റീവായിട്ട് മാറുന്നത്. സോ അങ്ങനത്തെ ഒരു ഇതൊക്കെ ചെയ്യാനാണ് താല്പര്യം. എനിക്ക് ബിഹൈൻഡ് ദ സീൻ എന്ന് വെച്ചാൽ എനിക്ക് സിനിമോട്ടോഗ്രാഫി ഇഷ്ടമാണ്, പക്ഷെ അതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല എനിക്ക്. അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളത്, എനിക്ക് മുമ്പും മൂവീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സിനിമാറ്റോഗ്രാഫി ഇഷ്ടമായിരുന്നു, പക്ഷെ അത് പഠിക്കാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ. പക്ഷേ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇച്ചിരി കൂടിയിട്ടുണ്ട്. പ്രോബബ്ലി ഇനി അതിനെക്കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ലെറ്റ്സ് സീ. നമ്മൾ കോയമ്പത്തൂരിലായിരുന്നു വളർന്നത്, കമ്പം പിന്നെ കോയമ്പത്തൂർ. അപ്പോൾ ഇവിടെ വലിയ എല്ലാ പടങ്ങളും മലയാളം മൂവീസ് റിലീസാവത്തില്ല. നമ്മുടെ മമ്മൂക്കയുടെ പടം പിന്നെ ലാലേട്ടൻ്റെ പടം ഇങ്ങനത്തെ പടങ്ങൾ റിലീസ്, കമ്പത്തിലായിരുന്നപ്പോൾ മലയാള പടമേ റിലീസാവത്തില്ല.
പിന്നെ അതേപോലെ അവിടെ ഈ റിസോഴ്സസും കുറവാ, ലൈക്ക് ഡി വി ഡിസ് കിട്ടാനായാലും മലയാളം ഇപ്പോഴൊക്കെ വന്നു തുടങ്ങി. നമ്മളുള്ള ഉള്ള സമയത്ത് മലയാളം മൂവീസ് അങ്ങനെ കിട്ടാറില്ലായിരുന്നു. സോ ടി വിയിലിടുമ്പോൾ കാണും, അല്ലാതെ തിയേറ്ററിൽ പോയി ഏതെങ്കിലും മമ്മൂക്കയുടെ പടം ലാലേട്ടൻ്റെ പടം റിലീസാണ്, അല്ലാതെ കൂടുതലും സിനിമാസ് കാണാനുള്ള ഒരു ചാൻസ് നമ്മൾക്ക് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മൂവീസ് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മലയാള മൂവീസും കാണും. പിന്നെ അതേപോലെ അച്ഛൻ്റെ കുറേ മൂവീസ് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഉണ്ട്, അപ്പോൾ ഫ്രീ ടൈമിലിരുന്ന് യൂട്യൂബിലിരുന്ന് കുറേ മൂവീസ് കാണും. സോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മലയാള മൂവീസ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ചേച്ചിക്ക്, ചേച്ചിയും ഞാനും ആയാലും, ചേച്ചിക്ക് ചേച്ചിയുടെ മധുരം ഇറങ്ങിയാൽ ഞാൻ, എനിക്ക് ഓർമ്മയുണ്ട് അച്ഛാദിന് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ സുഗീതേട്ടൻ ലാൽ മീഡിയയിൽ വെച്ചാണ് പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്നെ, അപ്പം ഞാനും ചേച്ചിയും ചെറിയ ഉടക്കിലായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും മിണ്ടത്തില്ലായിരുന്നു ഒരു ഒരു 4-5 ഡേയ്സ് ആയിട്ട്. ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള സിബ്ലിങ്സിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഏതോ ഉടക്കിയിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് മിണ്ടാതെ 4-5 ഡേയ്സ് ആയിട്ട് മിണ്ടിയിട്ടില്ല. അതിനിടയ്ക്കാണ് സുഗീതേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി സ്റ്റുഡിയോയിൽ പോയി ഒരു ഇൻ്റർവൽ സീൻ ഒരെണ്ണം ഇട്ട് കാണിച്ച്. അത് കണ്ടിട്ട് എന്നെ കൊണ്ട് വിളിക്കാതിരിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ അപ്പോൾ വിളിച്ച് പറഞ്ഞ് ഭയങ്കര നാച്ചുറലാണ്. ബിക്കോസ് ചേച്ചിക്ക്, എന്നെക്കാട്ടിലും എൻ്റെ അനിയനെക്കാട്ടിലും ചേച്ചിക്കാണ് ആക്ടിങ്ങിലൂടെ താല്പര്യം. പണ്ട് തൊട്ടേ എനിക്ക് ആക്ട് ചെയ്താൽ മതി എന്നുള്ളത് പണ്ട് തൊട്ടേ ചേച്ചിയാണ് പറഞ്ഞത്. സോ ആ ഒരു ഇത് ചേച്ചിക്കുണ്ട്. അതുപോലെ ചേച്ചി എൻ്റെ ആക്ടിങ് ആയാലും കണ്ടിട്ട് പറയും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എല്ലാം പറയും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് എല്ലാം. സോ ആ ഒരു ഇത് ബിക്കോസ് നമ്മൾക്ക് അവരുടെ അടുത്ത് തന്നെയാണ് ഇനിയും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്.